ബുദ്ധിമുട്ടാണ് ചില ജീവിതങ്ങൾ നിർവചിക്കാൻ, ബുദ്ധിമുട്ടാണ് ചില ജീവിതങ്ങളുടെ സമസ്യകൾ തേടിപ്പോകാൻ, വളരെ ബുദ്ധിമുട്ടാണ് ചിലരുടെ മാനസിക വ്യാപാരങ്ങളിൽ കടന്നു ചെല്ലാൻ. നല്ലൊരു സൈക്യാട്രിസ്റ്റിനോ നല്ലൊരു സൈക്കോളജിസ്റ്റിനോ അതിന് കഴിഞ്ഞെന്ന് വരില്ല. കാരണം മനസ്സ് വല്ലാത്തൊരു പ്രഹേളികയാണ്. മലയാള സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു ലക്ഷ്മി ഒരു കാലത്ത്. നസീർ, മധു, സോമൻ, കമലഹാസൻ തുടങ്ങിയവരുടെയൊക്കെ നായികയായ ലക്ഷ്മി പ്രശസ്തയായത് ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെയാണ്. ചട്ടക്കാരി എന്ന ചിത്രത്തിൽ ലക്ഷ്മിയുടെ നായകനായി അഭിനയിച്ച മോഹനും ലക്ഷ്മിയും തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിനു മുമ്പ് ലക്ഷ്മി മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. അതിൽ ഐശ്വര്യ എന്ന മകൾ പിറന്നിരുന്നു. ഇവിടെ പറയുന്നത് ഐശ്വര്യയെക്കുറിച്ചാണ്. സിനിമാ പത്രപ്രവർത്തന രംഗത്ത് പല മുഖങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട്. പല മുഖങ്ങളുടെയും ഉള്ളിലെ വിഷമങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നാൾ ഐശ്വര്യയെയും കണ്ടെത്തി തിരുവനന്തപുരത്ത് മണക്കാടുള്ള സീരിയൽ ലൊക്കേഷൻ രംഗത്ത്. സീരിയൽ ലൊക്കേഷൻ രംഗത്ത് ഐശ്വര്യ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം രജനീകാന്തിൻ്റെ നായികയായിരുന്നു ഐശ്വര്യ യജമാനയിൽ, മോഹൻലാലിൻ്റെ നായികയായിരുന്നു ഐശ്വര്യ ബട്ടർഫ്ലൈസിൽ, മമ്മൂട്ടിയുടെ നായികയായിരുന്നു ഐശ്വര്യ ജാക്ക്പോട്ടിൽ, ഒളിയമ്പുകളിൽ മമ്മൂട്ടിയുടെ അനിയത്തിയായിരുന്നു ഐശ്വര്യ അഭിനയിച്ചത്. അങ്ങനെ ഐശ്വര്യയ്ക്ക് വല്ലാത്തൊരു ഗ്ലാമർ പരിവേഷം, വല്ലാത്തൊരു താര പരിവേഷം തെന്നിന്ത്യയിൽ ഉണ്ടായിരുന്നു. ഗ്ലാമർ പ്രദർശിപ്പിക്കുന്നതിൽ ഒരു മടിയും ഐശ്വര്യ ഒരു കാലത്തും കാണിച്ചിരുന്നില്ല. അതാണ് ഐശ്വര്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന നടിയായിരുന്നു ഐശ്വര്യ. അത്രയേറെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. നഗ്നത പ്രദർശിപ്പിക്കണമെങ്കിൽ നഗ്നത പ്രദർശിപ്പിക്കും. അതിനനുസരിച്ച് കണക്ക് കൂട്ടി പൈസ വാങ്ങാൻ ഐശ്വര്യ നിന്നില്ല. കാരണം ഐശ്വര്യ പറഞ്ഞത് എക്കാലവും താനൊരു നടിയാണ് എന്നാണ്. നടിക്കുക എന്നതാണ് തൻ്റെ തൊഴിൽ, അതിന് ശമ്പളം വാങ്ങുന്നു. ഐശ്വര്യയ്ക്ക് എപ്പോഴും ഒരു വേദനയുണ്ടായിരുന്നു. ഐശ്വര്യയ്ക്ക് എപ്പോഴും ഒരു നോവിൻ്റെ കനലുണ്ടായിരുന്നു. അത് സ്വന്തം അമ്മ ലക്ഷ്മിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ലക്ഷ്മി ആദ്യം ഭർത്താവിനെ വിട്ട് മോഹനെ വിവാഹം കഴിച്ചു, പിന്നീട് രവിചന്ദ്രനെ വിവാഹം കഴിച്ചു, ക്യാമറമാൻ രവിചന്ദ്രനെ വിവാഹം കഴിച്ചു. പല പല വിവാഹ ബന്ധങ്ങളിൽ ലക്ഷ്മി ഏർപ്പെട്ടു. ലക്ഷ്മിയുടെ ഏക മകളാണ് ഐശ്വര്യ. മറ്റ് വിവാഹങ്ങളിലൊന്നും ലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഐശ്വര്യ വളരെ സ്ട്രിക്റ്റായിട്ടാണ് ലക്ഷ്മി വളർത്തിയത്. പക്ഷേ ഐശ്വര്യ ജീവിതത്തിൻ്റെ ഏതോ കോണിൽ, സിനിമാ ജീവിതത്തിൻ്റെ ഏതോ കോണിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു, ഒരു മുസ്ലിം യുവാവിനെ. അങ്ങനെ ഐശ്വര്യ മതം മാറി മുസ്ലിമായി. മതം മാറി മുസ്ലിമായ ഐശ്വര്യ തിളങ്ങി നിന്ന കാലത്ത് സിനിമാരംഗം ഉപേക്ഷിച്ചു. അതാണ് ഐശ്വര്യയുടെ പ്രത്യേകത. ഭർത്താവിന് വേണ്ടി, ദാമ്പത്യത്തിന് വേണ്ടി സിനിമാരംഗം ഐശ്വര്യ ഉപേക്ഷിച്ചു. ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ ഐശ്വര്യയ്ക്ക് നല്ല സ്വീകരണമല്ല ലഭിച്ചത്. ഭർത്താവിൻ്റെ വീട്ടുകാർ എല്ലാവരും ഓർത്തഡോക്സ് ആയിരുന്നു, ഒരുതരം ഓർത്തഡോക്സ് മുസ്ലിമുകൾ. ഐശ്വര്യയോട് അവർ പറഞ്ഞു, ഇനി സ്വിമ്മിംഗ് സ്യൂട്ട് ധരിച്ച് സിനിമയിൽ അഭിനയിക്കരുത്, പർദ്ദയിടണം, മറ്റ് മുസ്ലിം ആചാരപ്രകാരമുള്ള ജീവിതം നയിക്കണം. ഐശ്വര്യ വഴങ്ങി. അങ്ങനെ ഐശ്വര്യ മുസ്ലിം ആചാരപ്രകാരമുള്ള ജീവിതം നയിച്ചു. അവൾക്ക് ഒരു പെൺകുഞ്ഞും പിറന്നു, അനൈന. പക്ഷേ പിന്നീട് ഐശ്വര്യയ്ക്ക് മനസ്സിലായി താൻ ലൗ ജിഹാദിയുടെ ഇരയാണെന്ന്. ഐശ്വര്യയെ വിവാഹം കഴിച്ച മുസ്ലിം യുവാവ് തീവ്രവാദിയായിരുന്നു, അതിതീവ്രവാദിയായ മുസ്ലിം യുവാവ്. അയാൾ ലൗ ജിഹാദിന് ഐശ്വര്യയെ ഇരയാക്കി. ഐശ്വര്യ തകർന്ന് തരിപ്പണമായി. ഐശ്വര്യയുടെ സമ്പത്തെല്ലാം തട്ടിയെടുത്ത ഭർത്തൃ വീട്ടുകാർ ഐശ്വര്യയെ പെരുവഴിയിൽ ഇറക്കിവിട്ടു. പെരുവഴിയിൽ ഇറക്കിവിട്ട ഐശ്വര്യയ്ക്ക് ലക്ഷ്മി ശരണം നൽകി. അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഐശ്വര്യ അന്ന് തിരിച്ചറിഞ്ഞു. അമ്മയുടെ സ്നേഹത്തിൻ്റെ നൈർമല്യം എന്താണെന്ന് ഐശ്വര്യ അന്ന് തിരിച്ചറിഞ്ഞു. അമ്മയെന്ന വാക്കിൻ്റെ അർത്ഥമെന്താണെന്ന് ഐശ്വര്യ അന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൽ നിന്ന് തുടങ്ങുന്നു ഐശ്വര്യയുടെ രണ്ടാം ജന്മം. ഐശ്വര്യ ഒരു കാലത്ത് തെന്നിൻ്റെ
ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയായിരുന്നു. പിന്നീട് ഐശ്വര്യ കിട്ടുന്ന ഫീരിലുകളിൽ എല്ലാം അഭിനയിച്ചു. മകൾ അനയനയ്ക്ക് വേണ്ടി, സ്വന്തം മകൾക്ക് വേണ്ടി. ഒരു ഘട്ടത്തിൽ പത്രപ്രവർത്തകനായി, സിനിമാ പത്രപ്രവർത്തകനായി രൂപപരിണാമം സംഭവിച്ച ഞാൻ ഐശ്വര്യയുടെ മുമ്പിലെത്തി. ഒന്ന് ഐശ്വര്യയോട് ചോദിച്ചു, അമ്മയെപ്പറ്റി എന്ത് പറയുന്നു? ഐശ്വര്യ പറഞ്ഞത് ഇങ്ങനെ: ഒരു കാലത്ത് ഞാൻ എൻ്റെ അമ്മയെ വെറുത്തിരുന്നു. ഒരു കാലത്ത് എൻ്റെ അമ്മയുടെ അഗമ്യ ഗമനങ്ങളെ ഞാൻ വെറുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മയെ ഞാൻ മനസ്സിലാക്കുന്നു. അമ്മ നൽകിയ മുന്നറിയിപ്പുകൾ ഒന്നും ഞാൻ വകവച്ചില്ല. അങ്ങനെ ഞാൻ ലവ് ജിഹാദിന് ഇരയായി. പക്ഷേ ലവ് ജിഹാദിന് ഇരയായി എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതം ഉപേക്ഷിച്ചു. അപ്പോൾ എൻ്റെ മകൾ അനൈന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി അവളെ പോറ്റണം, എനിക്ക് വേറെ ജോലി അറിയില്ല. അതുകൊണ്ട് ഞാൻ കിട്ടുന്ന വേഷങ്ങളെല്ലാം അഭിനയിക്കുന്നു. എൻ്റെ അമ്മയോട് എനിക്കിപ്പോൾ പരിഭവമില്ല. ഇപ്പോൾ ലക്ഷ്മിക്കും ഐശ്വര്യയോട് പരിഭവമില്ല എന്ന് തോന്നുന്നു. ലക്ഷ്മിക്കും ഐശ്വര്യയോട് പരിഭവമില്ല, ഐശ്വര്യയ്ക്ക് ലക്ഷ്മിയോടും പരിഭവമില്ല. ഒരു കാലത്ത് കീരിയും പാമ്പും പോലെയായിരുന്നു ഐശ്വര്യയും ലക്ഷ്മിയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നത്. ആ ഏറ്റുമുട്ടലുകൾ എല്ലാം അവസാനിച്ചു. ഇപ്പോൾ ഐശ്വര്യയും ലക്ഷ്മിയും ഐശ്വര്യയുടെ മകളും ചേർന്ന് നല്ല ജീവിതം നയിക്കുന്നു. ഐശ്വര്യയുടെ ജീവിതം ഒരു ദുരന്തമായിരുന്നു. കാരണം തെന്നിന്ത്യയിലെ എല്ലാ സൂപ്പർ താരങ്ങളുമായും ഐശ്വര്യ അഭിനയിച്ചു. രജനീകാന്ത്, മമ്മൂട്ടി, മോഹൻലാൽ, ചിരഞ്ജീവി, ഈ നാല് തെന്നിന്ത്യയിലെ വടവൃക്ഷങ്ങളുമായി ഐശ്വര്യ അഭിനയിച്ചു. മാത്രമല്ല ഐശ്വര്യ അഭിനയിച്ച സമ്പത്ത് ഐശ്വര്യ കൂട്ടിവച്ചിരുന്നു. അതെല്ലാം ഐശ്വര്യയുടെ ഭർത്താവ് കവർന്നെടുത്തു. എന്തായാലും ലവ് ജിഹാദിന് ഇരയായ നടി എന്ന നിലയിൽ ഐശ്വര്യയെ ഇന്നും കാലം പരിഗണിക്കുന്നു. ഐശ്വര്യ ഇപ്പോൾ തെലുങ്ക്, തമിഴ്, മലയാളം സീരിയലുകളിലൊക്കെ സജീവമാകുകയാണ്. മലയാളം സീരിയലുകളിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. ഐശ്വര്യ വീണ്ടും തിരിച്ചു വരുന്നു. ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ. ഐശ്വര്യയെ പറ്റി പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്: അമ്മ മതിൽ ചാടിയാൽ മകൾ ഗോപുരം ചാടുമെന്ന്. അങ്ങനെ ഗോപുരം ചാടുന്ന മകളൊന്നുമല്ല ഐശ്വര്യ. അവളുടെ ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു, അവളുടെ ഉള്ളിൽ പ്രണയമുണ്ടായിരുന്നു, അവളുടെ ഉള്ളിൽ അവളുടേതായ ഒരു മനസ്സുണ്ടായിരുന്നു.